ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ്. ഇത് ഓവൻ ഇല്ലാതെ നമ്മൾ പാനിൽ വെച്ചാണ് റെഡിയാക്കുന്നത്. ആദ്യമായി നമുക്ക് ഒരു ചൂടായ പാത്രത്തിലേക്ക് അര കപ്പോളം പഞ്ചസാര ചേർത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ബ്രൗൺ നിറമാകുമ്പോൾ ഏകദേശം അര കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നന്നായി തിളപ്പിച്ച ശേഷം ചൂടാറാൻ മാറ്റിവെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര, ഒരു ഫ്ലേവറിന് വേണ്ടി 2 ചെറിയ കറുകപ്പട്ട, 4 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിക്ക, 1 ചെറിയ കഷ്ണം ജാതിക്ക എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചു വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട, ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുക്കേണ്ടത്. ഇത് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് ക്രീം നിറമാകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് ഡേറ്റ്സ് ചെറുതാക്കിയത്, 1 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് കാഷ്നട്ട് ചെറുതാക്കിയത്, 1/2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി, 1/2 കപ്പ് ഉണക്കമുന്തിരി എന്നിവ 4 ടേബിൾ സ്പൂണോളം മൈദയിൽ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം.
അതിനുശേഷം വലിയ ഒരു ബൗളിലേക്ക് ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് അരിച്ചു വച്ചിരിക്കുന്ന മൈദയും തണുപ്പിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പും ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും അര കപ്പോളം സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തു വച്ചിരിക്കുന്ന കാരറ്റ് ഡേറ്റ്സ് കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്ത് വേണം യോജിപ്പിക്കാൻ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വച്ച ഒരു പാനിലേക്ക് ഈ മാവ് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്തു കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒരു അയൺ ദോശക്കല്ലിലേക്ക് വെച്ച് ഏകദേശം 45 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഡേറ്റ്സ് കാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ചെറിയും വെച്ച് നന്നായി ഡെക്കറേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.